കണ്ണൂരിൽ പോലീസിനോട് തട്ടിക്കയറി കല്യാശ്ശേരി MLA വിജയൻ. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള കളക്ട്രേറ്റിന് മാർച്ചിനിടയിലാണ് സംഭവം. ഉദ്ഘാടകനായ MLAയോട് വനിതാ പോലീസ് പേര് ചോദിച്ചതാണ് പ്രകോപനത്തിന് ഇടയാക്കിയത്. തുടർന്ന് സംഭവസ്ഥലത്തെത്തിയ സ്ഥലം SIയും MLAയും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പ്രകോപനമൊന്നുമില്ലാതെ SI തടസ്സം നിൽക്കുകയായിരുന്നു എന്നും പോലീസ് സേനയിൽ ഇത്തരത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും MLA M. വിജിൻ പറഞ്ഞു. ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഒരു ബുക്ക് എടുത്ത് വന്നിട്ട് നിങ്ങളെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് പേര്? അപ്പോൾ SI സാർ കേസെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണോ പോലീസിൻ്റെ രീതി? അങ്ങനെയാണ് നിങ്ങൾക്ക് നാളെ രാവിലെ പത്രത്തിൽ വായിച്ചാൽ എൻ്റെ പേര് അവിടെ ഉണ്ടാവും, നിങ്ങൾ അങ്ങനെ എഴുതിയെടുത്തോളൂ. കാരണം ഒരിക്കലും പോലീസ്, ഞാൻ ഒരിക്കലും ആ ആംഗിളിലല്ല, കാരണം എൻ്റെ പേര് എല്ലാവർക്കും അറിയണം എന്നുള്ള ആംഗിളൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല, കാരണം എൻ്റെ പേര് അറിയാത്ത എത്രയോ പേർ ഉണ്ടാവും. വളരെ ചുരുക്ക ആളുകളുടെ ബന്ധത്തിൽ മാത്രം എൻ്റെ പേര് ഒരുപക്ഷെ അറിയണമെന്നുള്ളൂ. പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥ ഉൾപ്പെടെ വളരെ മോശമായ രീതി ആളുകളുടെ മുന്നിൽ വെച്ച് എൻ്റെ പേര് എത്രയോ തവണ അവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവിടെ മുന്നിൽ വെച്ചിരിക്കുന്ന ബാനറിൽ എൻ്റെ ഒരു ഫോട്ടോയും എൻ്റെ പേരും ഉണ്ട്, ഉദ്ഘാടനം MVJ MLA എന്ന് വളരെ കൃത്യമായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും പേര് ചോദിക്കുന്നു, പരസ്യമായിട്ട് ആളുകളുടെ മുന്നിൽ വെച്ച് ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാക്കുന്നു, മൈക്ക് തട്ടിയെടുക്കുന്നു. ഒരു SI ഒന്ന് പ്രസംഗിക്കുന്ന മൈക്ക് തട്ടിയെടുക്കുകയാണ്, വളരെ മോശമായിട്ട് SI പ്രതികരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ഒരിക്കലും MLA എന്ന രീതിയിലൊന്നും അല്ല, അദ്ദേഹം എന്നോട് വിരൽച്ചൂണ്ടിയൊക്കെ സംസാരിക്കുന്ന വീഡിയോ ഉണ്ട്. ഞാൻ MLA എന്ന രീതിയിൽ ഒരു മനുഷ്യ എന്ന രീതിയിലുള്ള സ്വാഭാവിക പ്രതികരണമാണ്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള നേരത്തെ തന്നെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ. ഞാൻ ഒരിക്കലും കേരളത്തിൻ്റെ പോലീസ് സേന ഏറ്റവും മികച്ച പോലീസ് സേന, ഏഷ്യയിലെ ഏറ്റവും മികച്ച അന്വേഷണ ഏജൻസിയാണ്. ആഭ്യന്തര വകുപ്പ് എന്നത് ക്രമസമാധാന നിലയിൽ നമ്പർ 1 എന്ന രീതിയിൽ മുന്നോട്ട്, ഇന്ത്യ ടുഡേ ഉൾപ്പെടെ അവാർഡ് കൊടുത്തത് ഈ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനാണ്. ഏറ്റവും മികച്ച സംവിധാനത്തിൽ പോവുകയാണ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും മികച്ച സംവിധാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ എല്ലാത്തിലുള്ളതുപോലെ ചില ഒറ്റപ്പെട്ട ആളുകൾ പോലീസ് സേനയിലും ഉണ്ട്, അതൊരു വസ്തുതയാണ്. ഇത്തരത്തിലുള്ള SI പോലുള്ള ചില ആളുകളാണ് ഈ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഏറ്റവും മികച്ച സംവിധാനത്തിൽ പോകുന്ന കേരള ഗവൺമെൻറ്, ആ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ്, അതോടൊപ്പം തന്നെ കേരള പോലീസിനൊക്കെ ഇത്തരം മോശം ഉണ്ടാക്കുന്നത്, അത് ഒരു വസ്തുത തന്നെയാണ്. പക്ഷേ ഒരിക്കലും കേരളത്തിലെ ആഭ്യന്തര വകുപ്പും കേരള പോലീസും മികച്ച സംവിധാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, അതിലൊരു മാറ്റവും. അത് ലോകത്തിന് മാതൃകയായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത്തരം ചില ഉദ്യോഗസ്ഥർ ഒറ്റപ്പെട്ട ഉദ്യോഗസ്ഥരാണ് അതിന് മോശം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചില ഇടപെടൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ തിരുത്തുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കേരള ഗവൺമെന്റ് നേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള സമരം കളക്ട്രേറ്റിന്റെ ഉള്ളിലേക്ക് കടക്കുകയായിരുന്നു. തുടർന്നാണ് സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്ന MLAയെ പോലീസ് തടഞ്ഞത്. സമരം നടക്കുമ്പോൾ കളക്ട്രേറ്റ് പരിസരത്ത് പോലീസ് ഇല്ലാത്തത് ഗുരുതര വീഴ്ചയുമാണ്. ഭരണകക്ഷിയിലുള്ള MLAയോട് പോലും പോലീസ് തട്ടിക്കയറുമ്പോൾ ഒറ്റപ്പെട്ട സംഭവം എന്നാണ് MLA അടക്കമുള്ളവർ പറയുന്നത്. ജനം കണ്ണൂർ.